എത്രയേറെ പുതിയ നടിമാർ മലയാളത്തിൽ വന്നാലും മലയാളികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമാണ് മഞ്ജു വാര്യർക്കുള്ളത്. ആ സ്നേഹം സിനിമയിൽ വന്ന കാലം മുതൽ ഇന്ന് വരെയും മഞ്ജുവിന് നൽകുന്നുണ്ട് മലയാളികൾ. എന്നാൽ 20 വർഷത്തിലേറെയായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന മഞ്ജു വാര്യർക്ക് ഒരു കാലത്ത് ക്യാമറയും തിയേറ്ററും ഭയമായിരുന്നു. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ കണ്ടാൽ വാവിട്ട് കരയുന്ന പ്രകൃതമായിരുന്നു മഞ്ജു വാര്യർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കള്ളം പറഞ്ഞായിരുന്നു മഞ്ജുവിന്റെ കുടുംബം മഞ്ജുമൊത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരുന്നത്. എന്നാൽ ക്യാമറയോടും തിയേറ്ററിനോടുമുള്ള ഭയം ഇല്ലാതായത് എപ്പോഴാണെന്ന് മഞ്ജു വാര്യർക്കും വലിയ ധാരണയില്ല. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഫൂട്ടേജ് എന്ന തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ക്യാമറയോടും തിയേറ്ററിനോടുമുള്ള ഭയത്തെക്കുറിച്ച് മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞത്. ഒപ്പം നീന്തലറിയാതെ ബെറ്റിന്റെ പുറത്ത് കായലിൽ ചാടിയ അനുഭവവും മഞ്ജു വാര്യർ പങ്കുവെക്കുന്നുണ്ട്. കണ്ണെഴുതി പൊട്ടുന്നിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു നീന്തലറിയാതെ താരം വെള്ളത്തിൽ ചാടിയത്. ഫ്ളാഷ് അടിക്കുന്ന ക്യാമറ കാണുമ്പോൾ താൻ അലറിക്കരയുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ഓണത്തിന്റെ സമയത്ത് പൂക്കളത്തിന് മുന്നിൽ തന്നെ നിർബന്ധിച്ചു പിടിച്ചിരുത്തിയപ്പോൾ കരയുന്ന തന്റെ ഫോട്ടോ ഇപ്പോഴും തന്റെ വീട്ടിലുണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നു. അതുപോലെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് വേറെ എവിടെയോ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞൊക്കെയായിരുന്നു. ആ ഭയം എപ്പോഴാണ് മാറിയതെന്ന് അറിയില്ല. താനും ഇടയ്ക്കത് ചിന്തിക്കാറുണ്ട്. ക്യാമറയും തിയേറ്ററും പേടിയായിരുന്ന തന്റെ ലൈഫ് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണല്ലോ എന്നും മഞ്ജു വാര്യർ പറയുന്നു. കണ്ണെഴുതി പൊട്ടുന്നിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നീന്തൽ അറിയാതെയാണ് കായലിൽ ചാടിയതെന്നും അതിന് പിന്നിലെ കാരണവും മഞ്ജു വാര്യർ വെളിപ്പെടുത്തുന്നു. അന്ന് നീന്തൽ അറിയാതെ വെള്ളത്തിൽ ചാടിയതിന് പിന്നിൽ ഒരു ബെറ്റിന്റെ കഥയുണ്ടെന്നാണ് മഞ്ജു പറയുന്നത്. ആ സിനിമയിലായിരുന്നു ആദ്യമായി അക്കേല ക്യാമറ ക്രെയിൻ എന്നൊരു സംവിധാനം ഉപയോഗിച്ചത്. അതിൽ ഫസ്റ്റ് ഷോട്ട് ആർക്ക് കിട്ടുമെന്നൊരു മത്സരമുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞുണ്ടാക്കിയതായിരുന്നു ആ ബെറ്റെന്നും ചെളിവെള്ളമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അതിലേക്കെടുത്ത് ചാടിയ ഫസ്റ്റ് ഷോട്ട് തനിക്ക് തരാമെന്ന് പറഞ്ഞു. ആർക്ക് ഫസ്റ്റ് ഷോട്ട് കിട്ടുമെന്നത് സംബന്ധിച്ച് ബിജു മേനോനും താനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചുവെന്നും അതിനായി താൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയെന്നും പക്ഷേ ബിജു മേനോനും തനിക്കും ആ ക്രെയിനിൽ കോമ്പിനേഷൻ ഷോട്ടായിരുന്നു ആദ്യമെന്നും താരം ഓർക്കുന്നു. നിലയില്ല, കയമൊന്നും ആയിരുന്നില്ല അത്. പക്ഷേ തനിക്ക് നീന്തൽ അറിയില്ലായിരുന്നുവെന്നും മഞ്ജു വാര്യർ പഴയ ഓർമ്മകൾ പങ്കുവെക്കവേ പറഞ്ഞു. അതേസമയം മലയാളത്തിൽ ഒരു നല്ല ഹിറ്റ് ചിത്രം നടി മഞ്ജു വാര്യരുടെ സിനിമാ ജീവിതത്തിൽ പിറന്നിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ പുതിയ സിനിമയായ ഫൂട്ടേജിനെ കുറിച്ചും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ് ഫൂട്ടേജ്. മഞ്ജു വാര്യർക്ക് പുറമെ വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഫൂട്ടേജ്. എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിട്ടുള്ളത്. അനുരാഗ് കശ്യപാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഫൗണ്ട് ഫൂട്ടേജ് എന്ന ഫിലിം ജോണറയിലാണ് ചിത്രം ഒരുങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.